എൻ്റെ പേര് മിഥുൻ. ഞാൻ തൃശ്ശൂർ അങ്ങണ്ടിയൂർ സ്വദേശിയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് മൂവാറ്റുപുഴയ്ക്കടുത്ത് രാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ഈ വീട് ഒരു 9000 സ്ക്വയർ ഫീറ്റിൽ അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കടുകുമണിയിലൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വീട് അത്രയും സിമ്പിളായിട്ട് അത്രയും കോസ്റ്റ്ലിയിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുവാനും അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക്, എൻ്റേതായ ആർട്ട് വർക്ക് കാര്യങ്ങൾ നിങ്ങളേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ പേര് രാജി, ഹസ്ബൻ്റ് പേര് ഷോജി. ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഈ വീട്. ഒരു 15 വർഷത്തെ ആഗ്രഹമായിരുന്നു. 15 വർഷം മുമ്പേ സ്വപ്നം കണ്ട് അങ്ങനെ ഈ വീട്ടിലോട്ട് വന്നത്. ഒരു ഇതുപോലത്തെ ഓപ്പണായിട്ടുള്ളൊരു കോൺസെപ്റ്റായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അതിന് വേണ്ടിയിട്ട് എല്ലാം ഇതിൻ്റെ ഇടയിലുള്ള ഭിത്തികൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. ആദ്യം പ്ലാനിൽ വരച്ച് തന്നായിരുന്നു എല്ലാം. അപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ വലിയ വലിയ വിൻഡോസ് കാര്യങ്ങളൊക്കെ ആണ് വെച്ചത്. മെയിനായിട്ടും ഈ വീടിൻ്റെ ചുറ്റും എവിടെ നിന്ന് നോക്കിയാലും പാടം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ വ്യൂ ഒരു തരത്തിലും മറയാതെ ഇരിക്കാനുള്ള ആ ഒരു ഇതിലാണ് ഇതുപോലത്തെ വലിയ വിൻഡോസും കാര്യങ്ങളൊക്കെ വെച്ചത്. പിന്നെ ചുറ്റും വരാന്ത, എവിടെ ബെഡ്റൂമിൽ നിന്നൊക്കെ വരാന്തയിലോട്ട് ഇറങ്ങാനുള്ള വിൻഡോസാണ് കൊടുത്തേക്കുന്നത്. വലിയ വരാന്തയും പിന്നെ നടുമുറ്റുമൊക്കെ ആ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് വീട് പണിതേക്കുന്ന ബ്രിക്കാണേലും ഒരു പൊറോത്തേം എന്ന് പറയുന്ന ഒരു ബ്രിക്കാണത്. അതുപോലെ തന്നെ നടുമുറ്റാണേലും ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ടൈൽ ഉപയോഗിച്ചേക്കുന്ന ടെറാക്കോട്ടയുടെ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അത് ഈ ഒരു മൊത്തം ഒരു മണ്ണിൻ്റെ വീട് പോലെ ഒരു ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. മൊത്തം ഓടാണെങ്കിലും സാധാ നമ്മുടെ പഴയ മോഡൽ പഴയ പണ്ടുകാലത്തെ പോലത്തെ ഓടും കാര്യങ്ങളും എല്ലാം തന്നെ അതിന് വേണ്ടി അങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ എപ്പോക്സി ടേബിളിന് ഇത് എനിക്ക് ഞങ്ങൾക്ക് ഇതിൽ ഈ ഒരു ഐഡിയയിലോട്ട് വരുന്നത് ഹസ്ബൻഡ് ഷോജി ഒരു ഗൂഗിളിലൊരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഇൻഡോനേഷ്യൻ ഫർണിച്ചറിൻ്റെ ഫോട്ടോസ് കാണിച്ചു. അപ്പോൾ അന്ന് മുതൽ അതിന് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഇതിൻ്റെ ലൈവ് എഡ്ജ് ടേബിളായിരുന്നു ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിൽ എങ്ങും കിട്ടാനില്ലായിരുന്നു. പിന്നീടാണ് ഷോജി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മിഥുൻ്റെ ഇത് അഡ്രസ്സ് എടുത്ത് ഞങ്ങളവിടെ പോയി കണ്ടു, ഇഷ്ടമായി. ഒരു ടേബിൾ ഞങ്ങൾ ആദ്യം വാങ്ങിച്ചു. പിന്നെ അത് ടേബിൾ കൊണ്ടുതരാൻ വന്നപ്പം മിഥുൻ ഇവിടെ വന്ന് ഞങ്ങളുടെ ഐഡിയ പറഞ്ഞു. ഇപ്പോൾ ഐലൻഡ് കിച്ചന് ഇത് 14 അടിയുടെ ടേബിളാണ്. അതിനകത്താണ് ഐലൻഡ് ഇലക്ട്രിക് ഹോബ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും ഓപ്പൺ ഷെൽഫും എല്ലാം ഈ തടി എപ്പോക്സിൽ തന്നെ ചെയ്തേക്കുന്നത്. അത് TV സ്റ്റാൻഡ് ഉൾപ്പെടെ ടോയ്ലറ്റിലെ വാഷ് ബേസിൻ കൗണ്ടർ എല്ലാം
എപ്പോക്സിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആട്ടുകെട്ടൽ എല്ലാം ഇതിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ മിഥുനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഥുനും മിഥുൻ്റെ ഫ്രണ്ട്സുകളും കൂടെ വന്നിട്ട് അവർ ആദ്യമായിട്ടാണ് വന്ന് ചെയ്യുന്നത്. അവർ അവരുടെ വർക്ക്ഷോപ്പിൽ മാത്രമേ ചെയ്യുന്ന ഒരു വർക്കായിരുന്നു ഇത്. ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തെ കൂടുതൽ ഇവിടെ നിന്നിട്ട് ചെയ്തു തന്നു. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ബാക്കി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും പല അഭിപ്രായങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് പറയും, അത് നമ്മൾ എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വന്ന എല്ലാ പണിക്കാരും ഏത് പണിക്കാരാണെങ്കിലും അത് നല്ല ജോലിക്കാർ. അവർ പണിയിൽ പെർഫെക്റ്റ് ആയിരുന്നു. അവർ നമുക്ക് കുറേ ഐഡിയാസ് ഇപ്പം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരും. അതല്ല അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഐഡിയാസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അതെല്ലാം ഇപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇൻറ്റീരിയറിൻ്റെയും ബാക്കി എല്ലാ പണിയുടെയും കാര്യത്തിൽ, അതിപ്പോൾ കോൺക്രീറ്റിൻ്റെ തൊട്ട് കട്ടപണത് തൊട്ട് വെൽഡിങ്ങിൻ്റെ തൊട്ട് എല്ലാ ചേട്ടന്മാരും നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഈ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ട് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത്ര ഒരു ആംബിയൻസ് ഉള്ളൊരു ഫീലാണ് ഇവിടെ. ഇപ്പോൾ ഇതിൽ നാലിരിപ്പിടങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒറ്റക്കല്ലിൽ അതായത് കരിങ്കല്ലിൽ എൻഗ്രേവ് ചെയ്തിട്ടാണ് ഈ ഇരിപ്പിടങ്ങൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ടൈല് നോക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ അതായത് സെറാമിക്കായിട്ടുള്ള ടൈലുകളാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ഡിസൈൻ വ്യത്യസ്തമായിട്ട് ആൻറ്റിക് പീസാണ്. അതന്നെ ഈ വീടിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതിനെ ഭംഗി കൂട്ടുന്ന ഒരു സാധനമാണ്. ഓക്കെ, വീടിൻ്റെ സിറ്റ് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന ഈ വീടിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു വരാന്തയാണ്. ഈ വരാന്തയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 50-ലധികം കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഒറ്റ തൂണുകൾ, ഒറ്റ സ്റ്റോണിൽ ചെറിയ ചെറിയ ഡിസൈൻസും കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുള്ള തൂണുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 50-ലും മേലെ തൂണുകളാണ് ഇത് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊക്കെ എന്തെങ്കിലും എന്താ പറയുക ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വരാന്തയിൽ കൂടെ ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാ ടെൻഷൻസും നമുക്ക് പോവും. അങ്ങനത്തെ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. വീടിൻ്റെ പുറമേ നമ്മളുടെ വർക്കുകളൊക്കെ കുറവാണ്, ഉള്ളിലോട്ട് വരുമ്പോഴാണ് നമ്മളുടെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ളൊരു ആട്ടുകെട്ടിലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ തികച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ആട്ടുകെട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ബീച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ബീച്ച് എഫക്റ്റിൻ്റെ ഒരു ടേബിള് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനൊരു സാധനം ചെയ്തത്. അപ്പോൾ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റോൺസ്, അതേപോലെ ഷെൽസ്, ഇതിൽ ചെയ്തിട്ടുള്ള ഫിഷ്, ഇതൊക്കെ ഇവരെ കൊണ്ട് തന്നെയാണ് ഈ വർക്ക് നമ്മൾ ഒപ്പം നിർത്തിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് 6 നീട്ടത്തിൽ 3 വീതിയിലുള്ള ഒരു ലൈവ് എഡ്ജ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മരം എന്ന് പറയുന്നത് വേപ്പാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാൻ മാത്രമുള്ളത് ഇതിൻ്റെ ഫിറ്റിങ്സാണ്. ഇപ്പോൾ ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ഫിറ്റിങ്സിൽ ആട്ടുകെട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും ചെയ്യലിലാണ് സാധാരണ ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുള്ളത് SS സ്റ്റീലിൻ്റെ റോപ്പിലാണ്. ഇതിൻ്റെ ഫിറ്റിങ്സും ഇനിയിപ്പോൾ എത്ര വെയിറ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് യാതൊരുവിധ ഷേക്കിങ്ങോ പൊട്ടലോ പ്രശ്നങ്ങളൊന്നുമില്ല. അത്രയും ഫിറ്റിങ്സ് പക്കയ്ക്കിട്ട് എല്ലാം കസ്റ്റം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബെയറിങ്ങൾ കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് ഇതിൻ്റെ ആടുമ്പോഴുള്ള ഷേക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു തികച്ച ഒരു വീടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലെ ഒരു ഭംഗിയാണിത്. ഈ ഒരു കോഫി ടേബിൾ നമ്മളുടെ അടുത്തൊരു വർക്കാണ്. ഇതെന്ന് പറയുമ്പോൾ വാഗ മരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ കണ്ടംപററി ആയിട്ടുള്ളൊരു പീസ്, അതായത് മരത്തിൻ്റെ മേൽ പീസാണിത്. ഇതിൽ ഇവർക്ക് മാറ്റ് ഫിനിഷ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള കാരണം നമ്മളിത് ഇമ്പോർട്ട് കെമിക്കലായ റബിയോ മോണോക്കോട്ട് എന്ന് പറയും, അതിൻ്റെ പോളിഷ് വെച്ചിട്ടാണ് അതിന് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ടെക്സ്ചർ, അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ബാക്കി ഇപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോനേഷ്യൻ മെയ്ഡാണ്. അപ്പോൾ ഇതിന് മാച്ചായി പോണ രീതിയിൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്താണ് വരുത്തിച്ചതാണ് പ്രൊഡക്റ്റ്. ഇവിടുത്തെ ഈ പ്രെയർ ഏരിയ ചെയ്തിട്ടുള്ളത് അത്രയും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രെയർ ഏരിയയുടെ മെയിൻ സ്ലാബ്. ഈ സ്ലാബ് എന്ന് പറയുമ്പോൾ ഒരു 7 ലെങ്ത്തിൽ 2 വിഡ്ത്തിലുള്ള 3 കനത്തിലാണ്. നമ്മളിവിടെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും മരം 3 കനമാണ്. അപ്പോൾ അതിൽ 3 കനത്തിലാണ് നമ്മൾ ഈ ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ ഫുള്ളി എപ്പോക്സി പോളിഷ്, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെ ബ്ലാക്കിൽ ഫില്ല് ചെയ്തിട്ട് അതിന് ടോട്ടലി എപ്പോക്സി ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ
ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഓപ്പണാണ്, എല്ലാം ഓപ്പണായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഐലൻഡ് കിച്ചണാണ്. അപ്പോൾ ഐലൻഡ് കിച്ചണിൽ മെയിനായിട്ട് നമ്മളുടെ മെയിൻ വർക്കുകൾ ഈ ഒരു കിച്ചണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഏറ്റവും ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മരം കുന്നിവാക എന്ന് പറഞ്ഞ മരമാണ്. ഈ മരത്തിൻ്റെ 14 അടി, അത്രയും ഭീകരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ്. 14 അടി നീട്ടത്തിൽ 4 അടി വീതിയിലാണ് നമ്മൾ ഈ ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഒരു ഹോബ്, അപ്പോൾ അതിൻ്റെ സാധാരണ കുക്കിംഗ്, ചെറിയ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഷിൻ്റെ ഒരു ഹോബ് ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയനെ ഭംഗിയാക്കാൻ നമ്മൾ ഹോബിൻ്റെ സെയിം കളറിലാണ് ഇതിൽ വുഡിൻ്റെ പാറ്റേണിൽ എപ്പോക്സി ചെയ്തിട്ടുള്ളത്. ടോട്ടലി ഒരു എന്താ പറയുക, ഒരു 20 പേർക്കെങ്കിലും മിനിമം ഇരിക്കാനുള്ളൊരു കണ്ടീഷനിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഡൈനിങ്ങിന് സ്യൂട്ടായിട്ടുള്ള ഈ ഒരു റൂമിനെ അത്രയും കിച്ചണിന് അത്രയും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റിങ്സ് എല്ലാം കസ്റ്റമാണ്. ഓരോ ബൾബ് നമ്മൾ ഓടി നടന്ന് ഇതിന് വേണ്ടി എടുത്ത് ഇതിൽ ചെയ്തിട്ടുള്ള ഈ വുഡ് കോഫി ബ്രാഞ്ചസാണ്. അപ്പോൾ അത്രയും വണ്ണുള്ള കോഫി ബ്രാഞ്ചസ് നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ ഹാഫ് കട്ട് ചെയ്ത് അതിനൊരു ഡിസൈൻ, അത്രയും ഒരു ഭംഗി കിട്ടാൻ വേണ്ടി, ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ വാഷിംഗ് ബേസിൻ്റെ സ്ലാബ്, അതായത് കൗണ്ടർ ടോപ്പ്. കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളതും സെയിം വുഡിൽ തന്നെയാണ്. തിക്നെസ് 3 ഇഞ്ച്, അതിന് ഫസ്റ്റ് സ്ലാബ്, സെക്കൻഡ് സ്ലാബ്, അങ്ങനെ 2 രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും ലെങ്ത്ത് ഏകദേശം ഒരു 20 അടി ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 വുഡ് പീസാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 2 വുഡ് പീസിനെ നീളനെ നമ്മൾ ജോയിൻ്റ് ചെയ്തേക്കാം. അത് ജോയിൻ്റ് ചെയ്ത് ടോട്ടലി എപ്പോക്സി പോളിഷാണ്. എല്ലാ ഗ്യാപ്പുകളിലും ബ്ലാക്ക്, ഈ ജോയിൻറ്റ് പീസിലും ബ്ലാക്കാണ് നമ്മൾ ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് സെയിം സ്ലാബ് താഴെയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു 2 വർക്കാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഇത്രയും ഒരു തിക്നെസ്സിൽ, ഇത്ര ഹെവി ആയിട്ട്, അതായത് പുറമെ എങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പോലും കാണാത്ത രീതിയിൽ ഇത്ര ഫിനിഷിങ്ങിലാണ് നമ്മൾ ഈ ഒരു വർക്കിനെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മേലത്തെ സ്ലാബിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ, ഓപ്പൺ ആയ കാരണം ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ സ്റ്റോറേജിന് വേറെ സ്പേസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വുഡൻ പാനൽ, അതായത് തേക്കിൽ വുഡൻ പാനൽ ചെയ്തിട്ടാണ് മേലത്തെ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു കട്ടിംഗ് ബോർഡ്. അത് അത്രയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത്രയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡ്, അതാണ് നമ്മൾ മെയിനായിട്ട്. പിന്നീട് വരുമ്പോൾ ഇവിടുത്തെ, അതായത് വാഷിംഗ് ബേസും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ഏരിയയാണ്. വാഷ് ഏരിയനെ അത് നമ്മളൊരു കസ്റ്റം ചെയ്ത് മിററ്, അപ്പോൾ അതിൽ തേക്കിൻ്റെ ഡ്രിഫ്റ്റായിട്ടുള്ള അത്രയും, അതായത് അവരുടെ കൺസെപ്റ്റായിരുന്നു അത്രയും ഡിഫറൻ്റായിട്ടുള്ള ലുക്കിൽ ഡ്രിഫ്റ്റായിട്ട് ലൈവ് എഡ്ജിൽ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട ഒരു വുഡ് സെലക്ട് ചെയ്തു. 8 അടി നീളവും ഫുൾ ലെങ്ത്ത് ഗ്ലാസ്സാണ്. 8 അടി നീളത്തിൽ 4 അടി വീതിയിലാണ് നമ്മൾ ഈ ഗ്ലാസ് മിററ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. മിററിന് അതേപോലെ ജോയിൻ്റ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ടൈലുകൾ, പിന്നെ കൗണ്ടർ ടോപ്പ് നമ്മളുടെ സെയിം ടേബിളിൻ്റെ അതേ പാറ്റേണിൽ, ഈ ഒരു കോമ്പൗണ്ട് ഒരേ പാറ്റേണിലാവാൻ വേണ്ടിയിട്ട് സെയിം വുഡ്, അതായത് എപ്പോക്സി പോളിഷ് ചെയ്തിട്ട് നല്ല അതിനോട് മാച്ച് ചെയ്യണ വാഷിംഗ് ബേസിൻ, കരിങ്കല്ലിൽ വരുന്ന വാഷിംഗ് ബേസിൻ കൂടിയിട്ടാണ് ഇതിൽ കസ്റ്റം ചെയ്തിട്ടുള്ളത്. എല്ലാ വർക്കും ഡിഫറെൻ്റ് ആക്കിയപ്പോൾ നമ്മൾ ക്ലോക്കും തേച്ചും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമലി ഉള്ളൊരു എപ്പോക്സി ക്ലോക്ക് എന്ന കൺസെപ്റ്റ് വിട്ടിട്ട് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ, അതായത് ക്ലോക്കിൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 20 ക്ലോക്കിൻ്റെ മെഷീൻ്റെ ഉള്ളിലത്തെ സ്പെയർ പാർട്സ്, അതതിൻ്റെ ഉള്ളിൽ നമ്മൾ മോൾഡ് ചെയ്ത് 2 വുഡ് പീസ് നടുക്കിലൊരു ട്രാൻസ്പെറൻറ്റ് 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് ടൈപ്പിലുള്ള എപ്പോക്സി കൊടുത്തിട്ട് ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ക്ലോക്കിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ, അതായത് 1.5 ഡയമീറ്ററിലാണ് ഈ ക്ലോക്കിൻ്റെ റൗണ്ട് വരുന്നത്. ആ റൗണ്ടിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൂചി കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നല്ലൊരു തികച്ചും ആര് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു എങ്ങനെയാണിത് ചെയ്തേ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ഒരു ക്ലോക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മളുടെ ചെറിയൊരു ആർട്ട് വർക്കാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോ, അപ്പോൾ അത് ഇങ്ങനെ ഒരു കാർട്ടൂൺ ഫോട്ടോ എനിക്ക് തരികയാണ് ചെയ്തത്.
ഇത് ഇതേപോലെ ഒരു വുഡൻ ഫ്രെയിമിലാക്കിയിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിലും നമ്മളുടെ കൺസെപ്റ്റ് ലൈവ് എഡ്ജ്, ഇവിടുത്തെ ഒരു ഇതെല്ലാ പ്രൊഡക്ട്സും വന്നിട്ടുള്ളത് ലൈവ് എഡ്ജിലാണ്. അപ്പോൾ അതിനെ ലൈവ് എഡ്ജാക്കിയിട്ട് അതായത് ഉൾസൈഡ് മൊത്തം മരത്തിൻ്റെ നാച്ചുറാലിറ്റി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ മേക്ക് ചെയ്തിട്ട് ഇതിൽ ഇവിടുത്തെ ചേട്ടൻ ചേച്ചി മൂന്ന് ഉണ്ണികൾ പിന്നെ ഒരു ഡോഗിനെ അത്രയ്ക്കും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു ഡോഗ് അങ്ങനെ ഒരു ഫ്രെയിമിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റൂട്ടർ വെച്ചിട്ട് ഹാൻഡ് കർവിങ് കൂടെയാണ് ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ടി വി സ്റ്റാൻഡ്. ഈ ഒരു ടൈപ്പിലുള്ള ടി വി സ്റ്റാൻഡ് ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ടി വി സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ വീട്ടിലെ എല്ലാ ഫർണിച്ചറുകളും ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഡൈനിങ് അങ്ങനെയുള്ള മെയിൻ മെയിൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ വോളിയം വുഡാണ് എടുത്തിട്ടുള്ളത്. ആ വുഡിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ പീസും അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ലെയറും ആ രണ്ട് ലെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടി വി സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ സൈഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഗ്രെയിൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ചെയ്ത് മേലെ ടോപ്പ് ക്രിസ്റ്റൽ ക്ലിയർ എപ്പോക്സി ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലെഗ് വന്നേക്കുന്നത് കോഫി ബ്രാഞ്ചസിൽ, കോഫി ബ്രാഞ്ചസ് കറക്റ്റ് ഷൂട്ടാക്കിയിട്ട് മെറ്റലിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ്, മെറ്റൽ സപ്പോർട്ടിലാണ് രണ്ട് ലെഗും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോഫി ടേബിള് അത്രയും റിസ്കി ആയിരുന്നു നമുക്കിത് പണിതെടുക്കുമ്പോൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് കറക്റ്റാക്കണം, ലെവലിംഗ് കറക്റ്റാക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളിങ്ങനെ ഒരു അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടി വി സ്റ്റാൻഡാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തത്. ഇതിലിപ്പോൾ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും അത്രയും സ്ട്രോങ് ആണ്. നമ്മളിതിൽ പിടിപ്പിച്ചിട്ടുള്ള ഫിറ്റിങ്സൊക്കെ പക്ക ഫിറ്റിങ്സ് ആയതുകൊണ്ട് ഒരു കാരണവശാലും ഒരു എത്ര നാൾ കഴിഞ്ഞാലും ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റാ ഒരു ഷേക്കിങ്ങോ കാര്യങ്ങളൊന്നും വരില്ല. നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് അപ്സ്റ്റെയറിൽ ഹാൻഡ് റെയിലിൻ്റെ പോർഷനാണ്. ഈ ഹാൻഡ് റെയിലിൻ്റെ പോർഷൻ ഈ ചെയ്തിട്ടുള്ളത് നമ്മളുടെ കാപ്പിയുടെ വേരാണ്, വേരല്ല കാപ്പിയുടെ ബ്രാഞ്ചസാണ്. അത് നമ്മളൊരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ തീരും എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. പക്ഷേ 6 ദിവസത്തോളം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു 4 നടുമുറ്റത്തിൻ്റെ 4 പോർഷനും തീർത്തിട്ടുള്ളത്. തികച്ചും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ അത്രയും ഇപ്പോൾ ഹാൻഡ് റെയിൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു കാരണവശാലും തള്ളിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടാണ്, അപ്പോൾ അത് അത്രയും ഒരു സ്ട്രോങ്ങിലാണ് നമ്മളിതിനെ സ്ക്രൂ ചെയ്ത്. അത്രയ്ക്കധികം ഏകദേശം ഇപ്പോൾ ഒരു 5 പാക്കറ്റ് 6 പാക്കറ്റോളം എൽ ക്ലാമ്പ് അതേപോലെ സെൽഫ് സ്ക്രൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അത്രയും സ്ട്രോങ്ങിലാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിത് ഫ്യൂച്ചറിൽ അതായത് ഇത് നനയണ ഒരു പോർഷനാണ്, അപ്പോൾ അത് കേടുവരാതിരിക്കാൻ വേണ്ടി ഒരു 3-coat എപ്പോക്സി പോളിഷും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അടുത്തതായി നമ്മൾ ഈ വീട്ടിൽ 5 bedroom ഉള്ളത്. ഈ 5 bedroomലേക്കും നമ്മൾ ഇതേ പാറ്റേണിലുള്ള ലൈവ് എഡ്ജിലുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിളാണ് ചെയ്തിട്ടുള്ളത്. ചുമരിൽ നിന്നും ഒരു രീതിയിലും എങ്ങനെയാണ് ഫിറ്റിങ്സ് വന്നിട്ടുള്ളത് പോലും കാണാത്ത രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ടോയ്ലറ്റ് വരുന്നത്. 5 toiletsആണുള്ളത്, 5 bedroom 5 toilet. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള 5 toilet നമ്മൾ ചെയ്തിട്ടുള്ളത് വുഡൻ പീസിൽ തന്നെയാണ്. അപ്പോൾ ആരും ടോയ്ലറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ എന്തായാലും വുഡ് യൂസ് ചെയ്യില്ല. എന്നുവെച്ചാൽ എപ്പോഴും നനയണ കാരണം കൊണ്ട് കേടാവാം അല്ലെങ്കിൽ കുത്തുവരാം അങ്ങനെയുള്ള വിചാരിച്ചിട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എല്ലാ സൈഡും ലാമിനേറ്റ് ചെയ്തിട്ട് എപ്പോക്സ് ചെയ്ത് വെക്കുക. ഒരു കാരണവശാലും എത്ര വെള്ളം തട്ടിയാലും കേടുവരാത്തൊരു രീതിയിലാണ് നമ്മളിതിനെ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു വാഷിംഗ് ബേസൺ അതേപോലെ തന്നെ മിറർ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് അതിനെ കസ്റ്റം ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫീല് അതായത് ഒരു ടോയ്ലറ്റ് എന്നുള്ളൊരു ഫീല് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തികച്ചും ഡിഫറെൻ്റാണ്. ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അത്രയും ഒരു റിസോർട്ട് മൂഡിലാണ് ഇതിൻ്റെ എല്ലാ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഡയറക്റ്റ് താഴെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇറങ്ങുന്നത് വരാന്തിലേക്കാണ്. അടുത്ത വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 sides ഫുള്ള് നെൽകൃഷി നടക്കുന്ന പാടും അതിൻ്റെ അപ്പുറത്ത് റബ്ബർ കൃഷിയും, അത്രയും ഒരു ബ്യൂട്ടി. അതായത് റിസോർട്ടിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് താമസിക്കുക ആ ഒരു ഫീലായിരിക്കും മോർണിംഗിലൊക്കെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ വീടിൻ്റെ വാട്ടർ ടാങ്ക്, അതേപോലെ വാട്ടർ പ്യൂരിഫയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു കോണിയാണ്. ഒരു സാധാരണ ഒരു മെറ്റലിൻ്റെ ഫ്രെയിമിൽ ഉണ്ടാക്കിയിട്ടുള്ള കോണിയാണ്. അതിനെ നമ്മൾ ഒരു പണ്ടത്തെ ഉപയോഗിച്ചിരുന്ന വീട്ടിൽ നിന്ന് കിട്ടിയൊരു മച്ചിൻ്റെ പലക വെച്ചിട്ട് പാനൽ ചെയ്തിട്ട് അതിനെ നമ്മൾ നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കേടും ഒന്നും കളയാതെ തന്നെ നമ്മളതിനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് എപ്പോക്സ് ചെയ്തേക്കാം.
അതേപോലെ തന്നെയാണ് മേലത്തെ ഒരു പോർഷൻ, അതായത് അവിടുത്തെ ഒരു വിസിബിലിറ്റി ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് എങ്ങനെ കവർ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ചെറിയൊരു റോപ്പ്, നമ്മൾ സാധാരണ രീതിയിൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റോപ്പ്, കുറച്ച് വണ്ണം കൂടിയ റോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈനിൽ നമ്മളത് കെട്ടി അതിനെ ഫ്രെയിം ചെയ്ത് ആ ഒരു പോർഷൻ ഭംഗിയായിട്ട് നമ്മൾ കവർ ചെയ്തേക്കാം. ഇത് ഇതിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെ എല്ലാ ഭംഗിയും അതേപോലെ തന്നെയാണ് അവിടുത്തെ പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ എത്ര ചൂടുള്ള ടൈമായി കഴിഞ്ഞാലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്ന കാറ്റ് എത്ര ചൂടുള്ള ടൈമിൽ നമുക്ക് സുഖമായിട്ട് എവിടെ പോയി വന്നു കഴിഞ്ഞാലും അത്രയും റിഫ്രഷിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തത്. ഇപ്പോൾ രാവിലെ ഒക്കെ കഴിഞ്ഞാൽ ഒരു 8 മണി വരെ രണ്ട് സൈഡിലും ഫുള്ള് കോട മഞ്ഞ് ഉള്ള ഒരു ഫീല് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പോക്സി റെസിൻ വർക്കുമായി ബന്ധപ്പെട്ട ഏത് വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീടായിക്കോട്ടെ, ഓഫീസുകളായിക്കോട്ടെ, റിസോർട്ടുകളായിക്കോട്ടെ, അതേപോലെ ഏത് രീതിയിലും, അതായത് കണ്ടംപററി ആയിട്ടുള്ള ആർട്ട് വർക്ക്, ഫർണിച്ചർ, അതേപോലെ വാൾ ഡെക്കോർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റം ചെയ്തും കൊടുക്കും, അതേപോലെ തന്നെ ഡിസൈനിങ് കൊടുക്കും, അതേപോലെ തന്നെ നമ്മൾ എല്ലാ വർക്കും ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കടുകോണിയിൽ തന്നെ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എപ്പോക്സി റെസിനെ കുറിച്ചിട്ടുള്ള വർക്കിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കടുകോണിയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ തികച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളൊരു കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.